കുട്ടികളെ, ഇന്ന് നാം പഠിക്കുന്നത് ഷിപ്പുകളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഉപകരണങ്ങളെയാണ്. ഒന്ന് ടെലിഗ്രാഫ് അഥവാ എഞ്ചിൻ ഓർഡർ ടെലിഗ്രാഫ്, രണ്ടാമത്തേത് വോയിസ് പൈപ്പ്. ചിത്രം ശ്രദ്ധിക്കുക, രണ്ട് ടെലിഗ്രാഫാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരെണ്ണം പഴയ രീതിയിലുള്ളതും ഒരെണ്ണം ഇലക്ട്രിക്കൽ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും. ഇനി നമുക്ക് ടെലിഗ്രാഫ് എന്താണെന്ന് നോക്കാം. എഞ്ചിൻ റൂമിലേക്ക് ഷിപ്പിനെ അല്ലെങ്കിൽ വെസലിനെ നയിക്കുന്ന ക്യാപ്റ്റൻ അഥവാ ഓഫീസർക്ക് ബന്ധപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ്. അതായത് എഞ്ചിന്റെ വേഗതയെക്കുറിച്ച് ആവശ്യമായ സന്ദേശങ്ങൾ എഞ്ചിൻ റൂമിലേക്ക് കൈമാറുന്നതിന് നാവികൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ടെലിഗ്രാഫ്. വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ദിശ മാറ്റുകയോ ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഇതുവഴിയാണ് നൽകുന്നത്. ഇതിൽ 9 സ്ഥാനങ്ങളാണ് ഉള്ളത്. എഹെഡ് എന്നതിൻ്റെ കീഴിൽ 3 സ്ഥാനങ്ങളും അസ്റ്റേൺ എന്നതിൻ്റെ കീഴിൽ 3 സ്ഥാനങ്ങളും പിന്നെ 3 മറ്റ് സ്ഥാനങ്ങളും. എഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിപ്പ് മുന്നിലേക്ക് പോവേണ്ടതിനെയാണ്. അസ്റ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഷിപ്പ് പിന്നിലേക്ക് പോവേണ്ടതിനെയാണ്. ഈ രണ്ട് ദിശയിലും ഫുൾ സ്പീഡ്, ഹാഫ് സ്പീഡ്, സ്ലോ സ്പീഡ് എന്നീ കണ്ടീഷനുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നാവിഗേഷൻ ഓഫീസർക്ക് എഞ്ചിൻ റൂമിലേക്ക് നൽകുന്നതിന് ആ ഭാഗങ്ങളിലേക്ക് ടെലിഗ്രാഫിന്റെ ഹാൻഡിൽ വരത്തക്ക വീതം ക്രമീകരിക്കുന്നു. ഈ സിഗ്നൽ മനസ്സിലാക്കിക്കൊണ്ട് എഞ്ചിൻ റൂമിലെ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ആൾ എഞ്ചിന്റെ വേഗത അതിന് അനുസരിച്ച് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് 3 സ്ഥാനങ്ങൾ സ്റ്റാൻഡ് ബൈ, സ്റ്റോപ്പ്, ഫിനിഷ്ഡ് വിത്ത് എഞ്ചിൻ എന്നിവയാണ്. ഈ 3 സാഹചര്യങ്ങളും എപ്പോഴാണ് വേണ്ടതെന്ന് ക്യാപ്റ്റന്റെ നിർദ്ദേശം വരുന്നതിനനുസരിച്ച് എഞ്ചിൻ റൂമിലെ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ആൾ അതിനനുസരിച്ചുള്ള രീതിയിൽ എഞ്ചിനിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നതാണ്. നാവിഗേഷൻ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻ ഇരിക്കുന്നത് ഷിപ്പിന്റെ ഏറ്റവും മുകൾത്തട്ടിലുള്ള ബ്രിഡ്ജ് എന്ന ഭാഗത്താണ്. എന്നാൽ എഞ്ചിൻ റൂം ഷിപ്പിന്റെ അടിത്തട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ എഞ്ചിൻ റൂമിൽ നിൽക്കുന്ന ഒരാൾക്ക് ഷിപ്പിന്റെ സ്ഥാനമോ മറ്റു കാര്യങ്ങളോ സഞ്ചരിക്കുന്ന ദിശയോ നേരിട്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കടലിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്യാപ്റ്റൻ ബ്രിഡ്ജിൽ നിന്ന് നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വോയിസ് പൈപ്പ് എന്നത് ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനമാണ്. ഇവിടെ ബ്രിഡ്ജിൽ നിന്നും എഞ്ചിൻ റൂം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബ്രാസ് കുഴലിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത്.